ഹലോ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അടുത്ത് കുറേ പേര് കുറേ സംശയങ്ങൾ ജർമ്മനീനെ കുറിച്ച് കുറേ സംശയങ്ങളും അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 5 ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഉത്തരങ്ങൾ പറയാൻ പോണത്. അപ്പോൾ അത് ഏതൊക്കെ 5 ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ജർമ്മൻ അറിയാതെ ഇവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ പറ്റും. ഇപ്പം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചേട്ടൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ്. അപ്പോൾ ഒരു ഓൺസൈറ്റ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ആ സമയത്ത് രണ്ടുപേർക്കും ജർമ്മനൊന്നും അറിയണ്ടായിരുന്നില്ല. പ്രോജക്റ്റിന് വേണ്ടി വന്നതുകൊണ്ട് 3 വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണ പോലെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ജർമ്മനൊന്നും രണ്ടുപേർക്കും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജർമ്മൻ പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾ ആ 2 വർഷം ഞങ്ങൾ ജർമ്മൻ അറിയാതെ തന്നെയാണ് ഇവിടെ ജീവിച്ചത്. അപ്പോൾ ആ 2 വർഷത്തിന് ശേഷം ചേട്ടൻ ഇവിടെ കമ്പനി മാറാൻ നോക്കിയപ്പോൾ അവർ ജർമ്മൻ അറിയാത്തത് കൊണ്ട് കുറേ റിജക്ഷൻ വന്നിട്ടുണ്ട്. കുറേ കമ്പനി നമ്മളിവിടെ അപേക്ഷിച്ചു. പക്ഷേ അവർ ജർമ്മൻ അറിയില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം പല കമ്പനിയിൽ നിന്ന് നമുക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ കമ്പനീസൊക്കെ നമ്മളെ സെലക്ട് ചെയ്തു. പക്ഷേ അവർ പറയണത് 1 വർഷത്തിനുള്ളിൽ ജർമ്മൻ പഠിക്കണം എന്നായിരുന്നു അവരുടെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കമ്പനിയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കമ്പനി സെലക്ട് ചെയ്തു. അതിനുശേഷം ചേട്ടൻ ഇവിടെ ജർമ്മൻ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് ജർമ്മൻ അറിയാതെ ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റായികില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഞങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ആ ഒരു 2 വർഷം ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റിയത്. പിന്നെ ഇവിടെ ഭാഷ എല്ലാവർക്കും അറിയാം, ജർമ്മനാണ് ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജർമ്മൻ എന്തായാലും പഠിക്കണം. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ ജോലി അന്വേഷിച്ച് വരികയാണെങ്കിൽ നമുക്ക് ജർമ്മൻ അറിഞ്ഞാതെ തന്നെയാണ് ഇവിടെ വന്ന് ജോലി അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവർ സെലക്ട് ചെയ്യില്ല, നമുക്ക് ജോലി കിട്ടാനും ചാൻസ് ഇല്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ ജോലി അന്വേഷിക്കാൻ വരണ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ജർമ്മൻ പഠിച്ച് വരികയായിരിക്കും എന്തുകൊണ്ടും നല്ലത്. മിക്കവരുടെയും ഒരു ധാരണ, സിംഗിളായിട്ട് നിൽക്കുകയാണെങ്കിൽ അധികം ചിലവൊന്നും ഉണ്ടാവില്ല, അതുപോലെ നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ 2 കേസും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് നിൽക്കുകയായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ലത്. എന്താണെന്ന് വെച്ചാൽ സിംഗിളായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ടാക്സ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ്, അതുപോലെ തന്നെ റേഡിയോ ടാക്സ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവ് കുറയലെന്ന് പറയുന്നത് പിന്നെ ഒരു കേസുള്ളത് നമുക്ക് റെൻറ്റിൻ്റെ കാര്യമാണ്. അതല്ലാതെ ബാക്കിയുള്ള കേസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് ഇരിക്കുകയായിരിക്കും നല്ലത്. ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് ഇവിടെ 1 കുട്ടിക്ക് 200 യൂറോയുടെ മേലെ വെച്ച് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ടിരിക്കുകയാണെങ്കിൽ ടാക്സ് കുറയും. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടിരിക്കല്ലേ നല്ലത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളുടെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ. ഞങ്ങളിവിടെ 1-6 വർഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ ജീവിക്കാനൊക്കെ പറ്റും. അപ്പം നമുക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോവാം. അത് കുറച്ചും കൂടിയും സപ്പോർട്ടായിരിക്കുന്നു മാത്രം. അതല്ല ഒരാൾക്ക് ജോലി ഉണ്ടല്ലോ എന്നെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ജീവിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല, ജീവിക്കാനൊക്കെ പറ്റും. നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ, നമുക്ക് ഏത് നാടായ എന്താ അമേരിക്ക എന്താ ആഫ്രിക്ക എന്താ ജർമ്മനി ആയാലും എന്താ നമുക്കൊക്കെ വീണ്ടും വിഷ്ണു ലോകം അങ്ങനെയാണ്. നമ്മൾ ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ ആ സ്ഥലമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആയി പോകും. അപ്പോൾ പിന്നെ ഏത് രാജ്യമായാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ജർമ്മനിയിലൊക്കെ കുറേ പേര് ഇപ്പോൾ ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ടുള്ളവരും കുറേ പേരുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ചോദ്യം പ്രസക്തി ഇല്ല. സേവിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും, പറ്റായികൊന്നുമില്ല. കാരണം ഇപ്പം ഞങ്ങൾ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ തീർത്തത് ഒരാളുടെ, അതും പറയണം ഞാൻ ജോലി ചെയ്യണില്ല, ഹസ്ബൻഡ് മാത്രമേ ജോലി ചെയ്യണേ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മാത്രം സാലറി വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ചിലവ് നോക്കുന്നതും ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണതും. അപ്പം ഞങ്ങൾ ആ ലോണൊക്കെ തീർത്തു. അതുപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ പിശുക്കി പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരൊന്നല്ല കേട്ടോ. നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഞങ്ങൾ ഭയങ്കര പിശുക്കി പിടിച്ച് ജീവിക്കാം, ഭയങ്കര പിശുക്കി ജീവിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. അത്യാവശ്യം നല്ല ട്രിപ്പൊക്കെ പോണ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ മിക്കവരും ഇവിടെ വരുന്നവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സേവിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ,
ഇഷ്ടം പോലെ സേവിങ്സും ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടം പോലെ അടിച്ചുപൊളിക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് വരാം. ബൈ ബൈ.